ഹായ് ഹലോ, നമുക്കിന്ന് കുറച്ച് അടിപൊളി വെറൈറ്റി ലില്ലിക്കുട്ടികളെ പരിചയപ്പെടാം കേട്ടോ. എന്തുവാണ് ഇതിൻ്റെ പേരെന്നറിയാവോ? അടിപൊളി കളർ ഉണ്ടല്ലേ. പല കളറിലുള്ള ലില്ലിപ്പൂക്കളെ ഇന്നിവിടെ കാണാം. ശരിക്കും ഈ ലില്ലിപ്പൂവിൻ്റെ പേരെന്താണെന്നറിയാവോ? ഇതാണ് പെറുവിയൻ ലില്ലി, അല്ലെങ്കിൽ ഇൻകാസ് ലില്ലി എന്നും പറയും. അതും അല്ലെന്നുണ്ടെങ്കിൽ എന്താണെന്നറിയോ? ആൾസ്ട്രോമേരിയ ലില്ലി എന്നും അറിയപ്പെടുന്നുണ്ട്. പല നിറത്തിലുണ്ട്, നല്ല രസമായിട്ട് വിരിയുന്നതാണ്, നല്ല സൂപ്പറാണ്, അടിപൊളിയാണ്, കിഡുമാണ്. ശരിക്കും അൾസ്ട്രോമേരിയേസി എന്ന കുടുംബത്തിൽപ്പെട്ട ഒരു പുഷ്പിക്കുന്ന സസ്യമാണിത്. അടിപൊളിയാണ്. ശരിക്കും ഇതിൻ്റെ ജന്മനാട് എവിടെയാണെന്നറിയാവോ? തെക്കേ അമേരിക്ക, പ്രത്യേകിച്ച് പെരു, ബ്രസീൽ എന്നീ സ്ഥലങ്ങളിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളത്. അവിടെയാണ് ഇതിൻ്റെ ജന്മദേശം. എന്നാലുണ്ടല്ലോ, അവിടെ മാത്രമല്ല, ലോകത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ഇത് കൃഷി ചെയ്യുന്നുണ്ട്. എന്താണ് കാര്യം എന്നറിയണ്ടേ? ഇതിൻ്റെ പൂക്കൾക്ക് ഭയങ്കര ലൈഫാണുള്ളത്. അതായത് ഏതാണ്ട് 15-20 ദിവസം വരെ ഇത് കട്ട് ചെയ്ത് വെച്ചാൽ നിൽക്കും. അതുകൊണ്ട് തന്നെ ഇതിന് ഭയങ്കര ഡിമാൻഡാണ്. പ്രത്യേകിച്ച് കട്ട്ഫ്ലവർ വിപണിയിലൊക്കെ ഭയങ്കര ഡിമാൻഡാണ്. പല നിറങ്ങളിലുണ്ട്. പിന്നെന്താ പറയുക, ഈ ആൾസ്ട്രോമേരിയയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് സവിശേഷതകളുണ്ട് കേട്ടോ. എന്താണെന്നറിയാവോ, ഇത് കുറേ സംഭവങ്ങളുടെ പ്രതീകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ സൗഹൃദം, ഭക്തി, സമൃദ്ധി, സമ്പത്ത് എന്നിങ്ങനെയുള്ള കുറേ വികാരങ്ങൾക്ക് അത് പ്രകടിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പൂവാണ് ശരിക്കും ഈ ഓൾസ്ട്രമേരിയ ലില്ലി എന്ന് പറയുന്നത്. എങ്ങനെയാണെന്നറിയാവോ, ഇപ്പോൾ പൂച്ചെണ്ടുകളിലൊക്കെ ഇതിൻ്റെ ഓരോ നിറം വെച്ച് കൊടുക്കുന്നത് ഓരോ രീതിയിലാണ്. ഇവിടെയല്ല, വിദേശ രാജ്യങ്ങളിലൊക്കെയാണ്. ഇപ്പോൾ സൗഹൃദത്തിൻ്റെ ഒരാളായിട്ട് ഇപ്പോൾ സൗഹൃദം സ്ഥാപിക്കണമെന്ന് വെച്ചോളൂ. അപ്പോൾ നമ്മൾ ബൊക്കെ കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേക കളർ ലില്ലിപ്പൂക്കളാണ് കൊടുക്കുന്നതെങ്കിൽ അത് സൗഹൃദം സ്ഥാപിക്കാനായിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ ഭക്തി ഉളവാക്കാൻ വേണ്ടി ഈ ലില്ലിപ്പൂക്കൾ വെക്കുന്നുണ്ട്. ഇപ്പോൾ ചർച്ചിലും ദേവാലയങ്ങളിലൊക്കെ ഈ ലില്ലിപ്പൂക്കൾ കൊണ്ടുള്ള ബൊക്കേസും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്. പിന്നെ വീട്ടിൽ സമൃദ്ധി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, സമ്പത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അങ്ങനെ വ്യത്യസ്ത കളർ ലില്ലിപ്പൂക്കൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഈ ലില്ലിപ്പൂക്കളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിന് സാധാരണ ലില്ലിപ്പൂക്കൾ പോലെയല്ല, അകത്ത് ഇങ്ങനെ വള്ളിയും പുള്ളിയും ഒക്കെ വരുന്നുണ്ട്. നല്ല രസമാണ് കണ്ടിരിക്കാൻ. പലപ്പോഴും എന്താ പറയുന്നത്, പൂച്ചെണ്ടുകളിലൊക്കെ ഇങ്ങനെ അലങ്കരിച്ച് വരുമ്പോൾ കണ്ടങ്ങ് നോക്കി അങ്ങ് അടിപൊളിയായിട്ട് അങ്ങ് ഇരുന്ന് പോവും. നല്ല രസമാണ്. പിന്നെന്താണ്, ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആൾസ്ട്രോമേരിയ പൂക്കൾക്ക് നീണ്ട ലൈഫാണുള്ളത്. പലപ്പോഴും 2 ആഴ്ച അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ നീണ്ടു നിൽക്കും. ശരിക്കും അടിപൊളി സൗന്ദര്യമാണ്. ദീർഘകാലം നിലനിർത്താനുള്ള കഴിവ് ഇതിനുണ്ട്. അപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ തന്നെയും 10-20 ദിവസത്തോളം ഈ ആൾസ്ട്രോമേരിയ നിൽക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെയുള്ളത്, ഇതിൻ്റെ രൂപം എങ്ങനെയാണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് ഏതാണ്ട് 1 മുതൽ 3 അടി വരെ, അതായത് ഏതാണ്ട് 30 മുതൽ 90 സെൻറ്റിമീറ്റർ വരെ ഉയരത്തിലാണ് ഇത് വളരുന്നത്. കുത്തനെ വളർന്നിട്ടാണ് ഇതിൽ പൂക്കൾ ഉണ്ടാവുന്നത്. അപ്പോൾ എന്താ പറയുന്നത്, ഇലകളാണെങ്കിൽ ഒരുമാതിരി ഈ കുന്തം പോലെ ഇരിക്കുക, നല്ല രസമായിട്ടിരിക്കുന്നുണ്ട്. തണ്ടുകൾക്ക് ചുറ്റും ചുഴികളായിട്ട് ചുഴിയായിട്ടുണ്ട്. അപ്പോൾ കാണാൻ നല്ല രസമാണ്. കൊലയായിട്ടാണ് ഇത് പിടിക്കുന്നത്, ബഞ്ചായിട്ട് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത്. കാണാൻ നല്ല സൂപ്പറാണ്, നല്ല രസമാണ്. പിന്നെന്താ പറയണേ, അതേണ്ടേ, വണ്ടുകളൊക്കെ വന്ന് തുടങ്ങിയത് കണ്ടോ. അപ്പോൾ തേനുള്ള ചെടിയാണ്, വണ്ടും ശലഭങ്ങളും ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇതിൻ്റെ കൂടുതലും കിഴങ്ങുകളിൽ നിന്നാണ് ഇത് വളർത്തുന്നത്. അപ്പോൾ നല്ല നീർവാഴ്ചയുള്ള മണ്ണിൽ മിതമായ സൂര്യപ്രകാശം മതിയാവും. എന്ന് വെച്ചാൽ ഭയങ്കരമായ കട്ടിക്കുള്ള സൂര്യപ്രകാശമുള്ള സ്ഥലങ്ങളിൽ ഇത് കൊണ്ട് വെക്കരുത് കേട്ടോ. കുറച്ച് ഷെയ്ഡൊക്കെ ഉള്ള, എന്നാൽ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് ഇത് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നിന്ന് നല്ല സ്റ്റൈലായിട്ട് ഇങ്ങനെ പൂക്കൾ തരും. പൂക്കളാണെങ്കിൽ ഒത്തിരി ദിവസം നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെന്താ പറയുന്നത്, നമുക്ക് പൂന്തോട്ടങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ വഴി എന്താ പറയുന്നത്, ബോർഡർ പ്ലാന്റായിട്ടൊക്കെ ഇത് നല്ല സ്റ്റൈലായിട്ട് വെച്ച് വളർത്താൻ പറ്റും. പിന്നെ ബഞ്ചായിട്ട് വെച്ച് വളർത്താൻ പറ്റും. നല്ല രസമായിട്ട് പല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ്. പൂക്കളും ഒരുപാട് ദിവസം നിൽക്കും എന്ന് പറയുമ്പോൾ, പിന്നെ എല്ലാ ദിവസവും പൂക്കളും ഉണ്ടാകും. എപ്പോഴും പൂക്കുന്നൊരു ചെടിയാണ്, പെട്ടെന്ന് നശിച്ചു പോകുന്ന ചെടിയല്ല. അതൊക്കെ കൊണ്ട് തന്നെ ഇതിന് ഭയങ്കര ഡിമാൻഡുമാണ്. പിന്നെ ഈ ആസ്ട്രമേരിയ എന്ന് വെച്ചാൽ നശിച്ചു പോവാത്ത സസ്യങ്ങളാണെന്ന് പറയട്ടോ. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്നറിയാവോ? ഇത് കിഴങ്ങുകളിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് പറയുന്നില്ലേ. അപ്പോൾ ചിലപ്പോൾ ചില പ്രതികൂല കാലാവസ്ഥയൊക്കെ വന്നിട്ട് ചിലപ്പോൾ വെള്ളം ഒഴിക്കാൻ പറ്റാതെ, വേനൽക്കാലം ആയിപ്പോയി, വെള്ളം ഒഴിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു, അല്ലെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നില്ല, പുറത്തായിപ്പോയി, നമുക്കിത് നോക്കാൻ പറ്റില്ല, ചെടി നശിച്ചു പോയി എന്ന് തന്നെ നമ്മൾ കരുതിയെന്ന് വെച്ചോ. പക്ഷേ
പിന്നീട് മഴക്കാലം ആകുമ്പോൾ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നമ്മൾ വെള്ളം നന്നായിട്ട് നനച്ച് കൊടുക്കുന്ന സമയമാകുമ്പോൾ ഇത് തന്നെ മുളച്ച് വരും. അതായത് ഇതിൻ്റെ കിഴങ്ങ് അടിയിൽ കിടക്കുകയും അതിന് അനുകൂല സാഹചര്യം വരുമ്പോൾ അത് മുളച്ച് വന്ന് പൂക്കൾ തരുകയും ചെയ്യും. അത് അടിപൊളിയാണല്ലേ. പിന്നെ ഇപ്പോൾ ഒരുപാട് ഹൈബ്രിഡ് ഇനങ്ങൾ ഇതിലുണ്ട് കേട്ടോ. പൂക്കളുടെ പാറ്റേണുകൾക്കും വലിപ്പവും ഒക്കെ വ്യത്യസ്തമായിട്ട് ഒരുപാട് ഹൈബ്രിഡ് വെറൈറ്റീസ് വരുന്നുണ്ട്. അപ്പോൾ ഹൈബ്രിഡ് വെറൈറ്റീസ് ഒരുപാട് പേര് കൃഷി ചെയ്യുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞു തന്നെയാണ് കാര്യം, കട്ട് ഫ്ലവറിന് ഇത് നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇത് കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെയുള്ളത് നല്ല രോഗപ്രതിരോധ ശേഷിയുള്ളതാണ് കേട്ടോ. പ്രത്യേകിച്ച് രോഗങ്ങളും കീടങ്ങളും ഒന്നും ഇതിനെ ആക്രമിക്കാറില്ല. ചിലപ്പോൾ ഈ ഇലച്ചുരുട്ടി പുഴുവൊക്കെയാണ് സാധാരണ വരുന്നത്. അതിന് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റ് ചെടികൾക്ക് ഉപയോഗിക്കുന്ന മെഡിസിൻ കൊടുത്താൽ മതിയാവും. പക്ഷെ നല്ല സ്റ്റൈലായിട്ട്, വേറെ അധികം കീടബാധകളൊന്നുമില്ല, നല്ല സ്റ്റൈലായിട്ട് എപ്പോഴും പൂക്കൾ തരുന്നൊരു ചെടി, അടിപൊളിയാണ്. നിങ്ങളിപ്പോൾ കുറേ കളേഴ്സ് ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും. നല്ല സ്റ്റൈലായിട്ട് നിൽക്കുന്ന കളറുകളാണ് കണ്ടത്. ഈ കളറൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള കളറുകളാണ്. അപ്പോൾ നല്ല രസമാണ്. നമുക്ക് നമ്മുടെ ഇപ്പോൾ കേരള മാർക്കറ്റിലൊക്കെ കൊല്ലുന്ന വിലയുണ്ട് ഈ ലില്ലി പൂക്കൾക്ക്. അറിയായിരിക്കുമല്ലോ നിങ്ങൾ. നിങ്ങൾ കട്ട് ഫ്ലവറിൻ്റെ എന്താ പറയുന്നേ ആ മേഖലയിൽ വലുതും നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഭയങ്കര ഡിമാൻഡാണ്. ഇപ്പം നമ്മൾ ഏത് വലിയ ഹോസ്പിറ്റലിലായിരുന്നാലും എവിടെ ഹോട്ടൽസിലായിരുന്നാലും ഒക്കെ പോയി കഴിഞ്ഞാലും ഈ ലില്ലി പൂക്കൾ കൊണ്ടിട്ടാണ് അവിടെ കൂടുതലും ഫ്ലവർ അറേഞ്ച്മെൻറ്റൊക്കെ ചെയ്തിരിക്കുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ ഇതിന് നല്ല വിലയുണ്ട്. അപ്പോൾ ഇത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മേടിച്ച് വെക്കാൻ മറക്കണ്ട. നമുക്കിതിൻ്റെ കിഴങ്ങുകളും തൈകളും ഒക്കെ നെക്സ്റ്റ് മന്ത് സ്റ്റോക്ക് വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്കിതിൻ്റെ സ്റ്റോക്കില്ല. നെക്സ്റ്റ് മന്തിലേക്ക് ഇതിൻ്റെ ഒരു നല്ല കളക്ഷൻ്റെ സ്റ്റോക്ക് വരുന്നുണ്ട്. ഇപ്പം ഞാനിത് നിങ്ങളെ കാണിച്ച് തന്നേ ഉള്ളൂ. ഇത് ശരിക്കും നമ്മുടെ മൂന്നാറിൽ ഫ്ലവർ ഷോ നടക്കുന്ന സ്ഥലത്ത് വെച്ചിരുന്നതാണ് കേട്ടോ. അവിടെ നിന്നാണ് ഞാൻ ഈ വിഷ്വൽസ് എടുത്തിരിക്കുന്നത് നിങ്ങളെല്ലാവരെയും ഒന്ന് കാണിച്ചു തരാനായിട്ട്. അപ്പോൾ ഈ ഓസ്ട്രേലിയൻ ലില്ലിയെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമേരിക്കയിൽ നിന്ന് വന്ന ഈ സുന്ദരിയെ നമ്മുടെ നാട്ടുകാരെന്ന കയ്യിൽ നിന്നിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ്. നിങ്ങൾക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. എനിക്കും ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഇതിൻ്റെ വെറൈറ്റീസ് കളക്ട് ചെയ്യുന്ന തിരക്കിലാണ് ഞാനിപ്പോൾ കേട്ടോ. കാര്യമെന്ന് വെച്ചാൽ എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ്, അത്രയും ഭംഗിയായിട്ട് നിൽക്കുന്നൊരു ചെടിയാണ്. അപ്പോൾ ഈ ലില്ലിപ്പൂക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും, ആ ബെൽ ബട്ടൺ കൂടെ ഞെക്കിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മുടെ അപ്പപ്പോ ഉള്ള വീഡിയോസ് അപ്പപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ബെൽ ബട്ടൺ ആരും നിൽക്കാൻ മറക്കണ്ട. പലരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ബെൽ ബട്ടൺ നിൽക്കാത്തത് കാരണം പലർക്കും വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് പലരും കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബെൽ ബട്ടൺ നിൽക്കുക. ബെൽ ബട്ടണിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് കൊടുത്തേക്കോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പപ്പോൾ ഇടുന്ന വീഡിയോസ് അപ്പപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ടാറ്റാ.